നമസ്കാരം. ചെത്തുകാരൻ കോരന്റെ മകനെന്ന നിരന്തരമായ അധിക്ഷേപം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്, തൊഴിൽ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ കാലമായി വെച്ച് നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ആക്ഷേപത്തിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്, അതൊന്ന് കേട്ടു നോക്കൂ. വകപ്പോടിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് മരണപ്പെട്ടു പോയ ആ പാവപ്പെട്ട എൻ്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത്? അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു? അദ്ദേഹം ചെത്തുകാരനായതാണോ തെറ്റ്? ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ, ആ ചെത്തുകാരൻ്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത്? ചെത്തുകാരൻ്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത? നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു. ഓരോരുത്തർ കണ്ടു ശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ. പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം കേട്ടോ. ആദ്യം അതാണ് വേണ്ടത്, കുടുംബത്തിൽ നിന്ന് സംസ്കാരം തുടങ്ങണം. ആ പറഞ്ഞയാൾക്ക് അതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആലോചിച്ചാൽ മതി, അത്രയേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ണൂരിലാണ് ഈ മറുപടി പറഞ്ഞത്. അതായത്, അതെ, ചെത്തുകാരൻ കോരന്റെ മകൻ തന്നെയാണ്, അതിൽ തനിക്ക് ഒരു അഭിമാനക്കേടുമില്ല. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ പുറത്ത് വളർന്നു വന്ന പുത്രനാണ്. കോരന്റെയും കല്യാണിയുടെയും 14 മക്കളിൽ ഏറ്റവും ഒടുവിലത്തെ സന്തതി. കോരന്റെ അധ്വാനത്തിൽ അദ്ദേഹം ചെയ്ത ചെത്ത് തൊഴിൽ കൊണ്ട് ആ വിയർപ്പിന്റെ ഭക്ഷണം കഴിച്ച് വളർന്ന വ്യക്തി തന്നെയാണ് പിണറായി. എന്താണ് അതിന് പ്രശ്നം? കുറച്ചധികം കാലമായല്ലോ ഒരു വ്യക്തിയുടെ ജാതിയും തൊഴിലിനെയും പറഞ്ഞ് അധിക്ഷേപം തുടങ്ങിയിട്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല നയിച്ച ജാഥയ്ക്കിടയിൽ ഇതേ വാചകം പറഞ്ഞു. ഈ നാട് കേട്ടതാണ്. അന്നും വലിയ വിമർശനം ഉയർന്നു. ഒരാൾക്കെതിരെ രാഷ്ട്രീയമായി എതിരഭിപ്രായമുണ്ടെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വലിച്ചഴിച്ച് ഇങ്ങനെ അധിക്ഷേപം ചെയ്യുന്നത്? ആ പിതാവ് എന്ത് പിഴച്ചിട്ടാണ് പിണറായി വിജയൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിനെ വലിച്ചഴച്ച് അദ്ദേഹം ചെത്തുകാരനാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ തയ്യാറാകുന്നത് ഒരുതരം തറ രാഷ്ട്രീയമാണ്. ഏറ്റവും ഒടുവിൽ ലീഗിൻ്റെ കോഴിക്കോട്ടത്തെ റാലിയിലാണ് ഈ വാചകം കേട്ടത്. ചെത്തുകാരനായാൽ എന്താണ് പ്രശ്നം? ചെത്തുകാരൻ്റെ മകൻ ഈ നാട് ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാടിൻ്റെ ജനാധിപത്യ ബോധമാണ്. അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ അല്ല ഇന്ന് അദ്ദേഹം തുടർച്ചയായി രണ്ടാം തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹനായത് അല്ലെങ്കിൽ അർഹനാക്കിയത്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന പാരമ്പര്യമാണ്. അദ്ദേഹത്തോട് നിന്ന് ഏറ്റുമുട്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ നിങ്ങൾക്ക് ഒരു കാലത്തും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കോരൻ എന്ന പേര് അടിക്കടി നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. പണ്ടേ കോരൻ എന്ന പേരിന് ഈ നാട്ടിൽ സാധാരണക്കാരും അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിൽ പുറന്തള്ളപ്പെട്ട സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയിലുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇവിടത്തെ സവർണ മാടമ്പികൾ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കോരൻ എന്ന് പറയുന്നത്. അതായത് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെയെന്ന് എല്ലാ കാലത്തും ആ അധിക്ഷേപം നിലനിന്നു. ആ നിലയ്ക്ക് എല്ലാത്തരം അവഗണനയും നേരിട്ട് വളർന്ന ആ പിതാവ് വളർത്തിയെടുത്ത പുത്രൻ തന്നെയാണ് പിണറായി. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആ വ്യക്തിയെ ഇന്നും രാഷ്ട്രീയത്തിൻ്റെ പേരിലേക്ക് വരുമ്പോൾ ചെത്തുകാരൻ കോരന്റെ മകൻ പിണറായി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല താഴ്ന്നു പോകുമെന്ന് ചില നേതാക്കന്മാർ കരുതുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പിതൃത്വത്തെക്കുറിച്ച് ഇത്രയും അഭിമാനപൂർവ്വം ചിലപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ആർജവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് മറ്റൊരാളുടെ പിതാവിനെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ പറഞ്ഞ് അധിക്ഷേപിച്ചാൽ പിണറായിയുടെ തല കുമ്പിട്ട് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് പേർ, അത് പിണറായി മാത്രമല്ല പലരുടെയും, പിന്നോക്കാവസ്ഥയിൽ വളർന്നവരുടെ പിതാക്കന്മാർ ഇത്തരത്തിൽ കൽപ്പണി ചെയ്തും ചെത്തുതൊഴിൽ ചെയ്തെല്ലാം വളർത്തിയവർ തന്നെയാണ്. അതിൽ നിന്ന് വളർന്നു വന്നത് ഓരോരുത്തരുടെയും സ്വന്തം കാഴ്ചപ്പാടും അവരവരുടെ വിൽപ്പവറുമാണ്. അപ്പോൾ അവരെയെല്ലാം
അച്ഛന്റെ തൊഴിൽ ഇതല്ലേ, നിങ്ങൾ ഈ തൊഴിൽ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ള സവർണതയുടെ കുത്തക എടുത്ത് വിളമ്പിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഓടില്ല എന്ന് ലീഗിന്റെ നേതാക്കന്മാരും യു ഡി എഫിന്റെ നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ചില പരാമർശങ്ങൾ കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ ആത്മവീര്യം നിങ്ങൾക്ക് കെടുത്തിക്കളയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വിത്ത് വേറെയാണെന്ന് പല ആവർത്തി കണ്ടിട്ടുണ്ട്. അതെ, പിണറായി വേറെ ജനുസ് തന്നെയാണ്. ഇത്തരം ആരോപണങ്ങളെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് നേരിടേണ്ടത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ അതേ രീതിയിൽ മറുപടി പറയാതെ പറഞ്ഞൊരു വാചകമുണ്ട്. സ്വന്തം കുടുംബത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ രണ്ട് വാക്കുകൾ പറഞ്ഞു അദ്ദേഹം. ചെത്തുകാരൻ എന്ന പേരിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകളെയും മകളുടെ വിവാഹത്തെയും അവഹേളിച്ചതിനാൽ അമ്മയും പെങ്ങന്മാരെയും കണ്ട തിരിച്ചറിയാനുള്ള ശേഷി വേണമെന്നാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചെങ്കിലും സാമാന്യബോധം വേണം. ആൾക്കാരുടെ മുഖത്ത് ആ വാചകം കേട്ടിട്ട് ഇനിയും ഒരു ഉളുപ്പില്ലാതെ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കാണ്ടാമൃഗത്തിന്റെ രജിസ്റ്റേർഡ് തൊലിക്കെട്ടിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ.